ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കണം? കാരണം എന്താ? ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? എന്താ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം? നിങ്ങള് പടം കാണും, അപ്പൊ അറിയാൻ പറ്റും. ഇവിടെ അല്ല, പഴയ ആ ഒരു ഇത് കമ്മാരസമൊക്കെ പ്രതീക്ഷിച്ചു, അത്ര ഒന്നും ഇല്ല. ഇല്ല, ടോട്ടലി നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രതീക്ഷ അത്ര ഇല്ല. ആ ലോ ഹൈ ബഡ്ജറ്റ് ആണെന്നാണ് പറയുന്നത്, പക്ഷെ ലോ ബഡ്ജറ്റിനുള്ള പോലും ഇല്ല. ഇഷാ തൽവാർ നായികക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടായിരുന്നോ? നായിക ഇഷാ തൽവാർ അല്ല, നായിക പ്രാധാന്യം ഒന്നും ഇല്ല. ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അല്ല, റിവഞ്ച് ആണ്, പ്രതികാരത്തിന്റെയാണ് അല്ലേ? ആവറേജ് ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, അതിൽ ഏത് കൊടുക്കും? ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, പ്രതീക്ഷിക്കത്തില്ല. കമാര സംഭവത്തിന് ശേഷം രതീഷ്, അമ്പാട്ടും മുരളി ഗോപിയും വീണ്ടും ഒന്നിക്കുകയാണ്. മറ്റൊരു ശക്തമായ തിരക്കഥയുമായി തീർപ്പ് ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജാണ്. പിന്നെ ഇന്ദ്രജിത്ത്, സൈജുക്കുറപ്പ്, വിജയ് ബാബു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. പോവാം പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. ഞാൻ ശ്രീ, എൻ്റെ സിനിമാ കോട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മോശം അഭിപ്രായം. ഫസ്റ്റ് ഹാഫ് പിന്നെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു ഇല്ല, കൊള്ളതില്ല. ആവറേജ് ഇല്ല, ബിലോ ആവറേജോ. ആ ഇഷ്ടപ്പെട്ടു. ആ ആർട്ട് ഡിറക്ഷൻ നല്ലതായിരുന്നു, ആ പ്രോപ്സ് ഒക്കെ. ഇഷ്ടപ്പെടാനുള്ള കാരണമൊന്നുമില്ല. സെക്കൻഡ് ഹാഫില് അത് നമ്മളിപ്പോ കഥ പറയാൻ പറ്റത്തില്ലല്ലോ, ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്, അത്യാവശ്യം കണ്ടിരിക്കാം, മസ്റ്റ് വാച്ച്. ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറി പറയുന്നതാണോ? ഇല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല, ഫ്രണ്ട്ഷിപ്പ് ആണ്, പക്ഷെ അത് ചതി കാര്യങ്ങളൊക്കെയാണ് മൊത്തം ഇതായിരിക്കും. ആ റിവെഞ്ച് സ്റ്റോറിയാണ്. അപ്പൊ തീർപ്പ് മൂവിയുടെ പബ്ലിക് റെസ്പോൺസ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ആവറേജ് അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.